ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റവ സ്വീറ്റ് റെസിപ്പി എങ്ങനെ റെഡിയാക്ക എന്നൊന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ആ റവയുടെ സ്മെല്ലൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നത് വരെ ഈ ബട്ടറും റവയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ആ റവയ്ക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരണേണ്ട സമയത്ത് നമുക്കിതിലേക്ക് ഒരഞ്ച് സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് ഈ റവയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം നമ്മൾ ആ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ആ വെള്ളമൊന്നും ഇല്ലാതെ ഒന്നും വറ്റിച്ചെടുക്കണം ഇപ്പോൾ ആ റെവയിലെ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മളാ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കണത് പോലെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഞാനിവിടെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമുക്കിഷ്ടമുള്ള സൈസിൽ ഇത് ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു സൈസിൽ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അര സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് പാലിന് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അതുകൂടി ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പാലിലേക്ക് ആ ഒക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സായി വരുന്നത് വരെ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതൊന്ന് തിളക്കാരാവുമ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബോൾസ് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ആ ബോൾസൊക്കെ ഞാൻ ഈ പാലിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു ആ പാലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ അതുപോലെ ആ പാലും ഒന്ന് കുറുകിയിട്ട് നല്ലൊരു ആയിട്ട് വരും അപ്പോൾ അതുവരെ ഇത് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡി ആക്കുകയും ചെയ്യാം ആ ഒരു ആയിട്ടുള്ള മിക്സും ആ ബോൾസും ഒക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം